കോൺഗ്രസിൽ ഒരു പുത്ര താരാവതയും കൂടി ഉണ്ടായിരിക്കുന്നു അത് മറ്റാരുമല്ല എ കെ ആനണിയുടെ മകൻ അജിത് ആനണിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന പ്രമുഖനായ നേതാവിന്റെ ഒരു മകൻ കൂടി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന എന്ന് പ്രഖ്യാപനം നടത്താത്ത അതേസമയം കോൺഗ്രസിനോട് പ്രവർത്തിക്കുന്ന രാഹുൽ പ്രിയങ്ക ഗാന്ധി സേന എന്ന ഒരു പ്രസ്ഥാനത്തിലാണ് അജിത് ആനണി ഒരു പുതിയ പദവിയിലെത്തുന്നത് അദ്ദേഹം ഈ സംഘടനയുടെ ദേശീയ വൈസ് പ്രസിഡന്റും സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണ ഇന്ത്യയിലെ മുഖ്യ സംഘടകനുമായിരിക്കും എ കെ ആനണിയുടെ മറ്റൊരു മകനായ അനിൽ ആന്റണിയും കോൺഗ്രസ്സിൽ ഇപ്പോൾ സജീവമാണ് സംസ്ഥാന തലത്തിൽ കെ പി സി സിയുടെ ഡിജിറ്റൽ കാര്യങ്ങൾ മറ്റും നോക്കുന്നത് അദ്ദേഹമാണ് നേരത്തെ അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ പലരും രഹസ്യമായി കലാപം നടത്തുകയും പോസ്റ്റ് ഓട്ടിക്കൊക്കെ ചേരുന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് അപ്പോൾ ഏതായാലും അജിത് ആന്റണിയും കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് തന്നെ വരുന്ന ലക്ഷണമാണ് ഏതായാലും ഇപ്പോൾ കാണുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം അദ്ദേഹവുമായി ഒരു അഭിമുഖമൊക്കെ നടത്തിയിരുന്നു അജിത് ആനണി പറയുന്നത് എ കെ ആനണി തൻ്റെ പിതാവ് താൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർന്ന കാര്യം അറിഞ്ഞു എന്നാണ് താൻ കരുതുന്നത് എന്നാണ് ഒപ്പം അദ്ദേഹം പറയുന്നത് തൻ്റെ റോൾ മോഡൽ പക്ഷേ ശശി തരൂരാണ് കാരണം അദ്ദേഹം ഒരു വിശ്വ പൗരനൊക്കെ ആണല്ലോ അങ്ങനെ കേരളത്തിൻ്റെ വികസനം അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനമൊക്കെ തന്നെ കോൺഗ്രസിലൂടെ അത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ തത്വങ്ങൾ അനുസരിച്ച് അവരുടെ വീക്ഷണം അനുസരിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു താൻ ഇനി മുതൽ വികസന പ്രവർത്തനങ്ങൾ വളരെ സജീവമാകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ആ മാധ്യമത്തിന് നൽകിയ ആമുഖത്തിൽ പറയുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെ എ കെ ആനണിയുടെ മകൻ കൂടി രാഷ്ട്രീയത്തിൽ എത്തുന്നതോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്തുന്നതോടുകൂടി കേരളത്തിൽ ഇനി എന്താകും പുതിയ അവിടെ നിലവിലുള്ള കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എന്ന് ഇപ്പോൾ അറിയില്ല കാരണം ഇവരെല്ലാവരും തന്നെ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന വലിയ ശതമാനം നേതാക്കൾ തന്നെ ഭീതിയോടെ എപ്പോഴും നോക്കാറുള്ളത് തങ്ങളുടെ നേതാക്കളുടെ മക്കളിലേക്കാണ് കാരണം ഏത് നേരത്താണ് ഇവർ രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് അറിയാനും പറ്റില്ല ആ നേരത്ത് പിന്നെ തങ്ങളെ കിടന്ന് വെള്ളം കോരിയതും വിറകൂട്ടിയതും എല്ലാം വെറുതെ ആകുമെന്നും ഈ വന്നു കയറുന്ന ആശാന്മാർ വലിയ വലിയ പദവികൾ അലങ്കരിക്കുമെന്നും എത്രയോ ഉദാഹരണങ്ങളുണ്ട് കോൺഗ്രസ്സിൽ ഒരുപാട് പേരില്ലേ എത്രയോ നേതാക്കന്മാരുണ്ട് അപ്പോൾ അത് കോൺഗ്രസ്സിലെ സ്ഥിരം പരിപാടിയാണ് ശത്രുനന്ദിക്കാരൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രമായ അയ്മന സിദ്ധാർത്ഥനെ പോലെ കുറേ അയ്മന സിദ്ധാർത്ഥന്മാരാണ് അവസാനം ഈ കോൺഗ്രസ്സിൽ കേരളത്തിൽ അവശേഷിക്കുക എന്ന് പല കോൺഗ്രസിൻ്റെ യുവ നേതാക്കളും നമ്മളോടൊക്കെ അടക്കം പറയാറുള്ളൊരു കാര്യമാണ് അയ്മന സിദ്ധാർത്ഥൻ്റെ പ്രതിരൂപങ്ങളാണ് തങ്ങളെന്നാണ് പറയാറുള്ളത് അപ്പോൾ അതുപോലെ മറ്റൊരു നേതാവിൻ്റെ മകൻ കൂടി രംഗത്തെത്തുന്നതോടുകൂടി അത് അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്നൊക്കെ അന്ന് വാർത്ത വരുന്നപ്പോഴാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ വ്യാപകമായ തോതിൽ അതിനെതിരെ രഹസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തി പരസ്യമായി ഇറങ്ങാൻ ആർക്കും ധൈര്യമില്ല കാരണം അച്ചടക്ക സമിതി അധ്യക്ഷനാണ് എ കെ ആന്റണി അവിടെ അച്ചടക്കം ലംഘിച്ചാൽ അറിയാമല്ലോ അവസ്ഥ എന്ന് പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലത്തെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഏതായാലും പരസ്യമായിട്ടൊന്നും ആരും അജിത് ആന്റണി നേരിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി ആയതുമല്ല ഈ രാഹുൽ പ്രിയങ്ക ഗാന്ധി സേന എന്ന് പറയുന്നത് 2019 സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് ചില കോൺഗ്രസിൻ്റെ യുവ നേതാക്കളാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകർ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഇഡിക്ക് മുമ്പായി ഹാജരാകാൻ പോയപ്പോൾ അന്ന് അവിടെ നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഈ സംഘടനയുടെ പല പ്രവർത്തകരും അന്ന് അവിടെ സജീവമായി പങ്കെടുത്തിരുന്നു അന്ന് പോലീസിന് നേരെ നടന്ന ഏറ്റുമുട്ടലിൽ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിലും പലരും ഈ രാഹുൽ പ്രിയങ്ക ഗാന്ധി സേനയിലെ അംഗങ്ങളാണ് ഇതെന്ത് സേനയാണ് എന്ന് നമുക്കറിയില്ല കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ സേന ഉണ്ടാക്കാൻ കഴിയും എന്നും നമുക്ക് നിശ്ചയമില്ല അപ്പോൾ എങ്കിൽപ്പോലും ഏതായാലും നമ്മുടെ മലയാളിയായ അത് എ കെ ആന്റണി പുത്രൻ തന്നെയായ അജിത് ആന്റണി ഈ സേനയുടെ ദേശീയ ഉപാധ്യക്ഷനും ദക്ഷിണേന്ത്യയിലെ മുഖ്യ സംഘാടകനുമായി മാറുന്നത് ഏതായാലും കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ച് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ച് അവർ വീണ്ടും ഭീഷണിയിലാണ് കാരണം ഈ കിട്ടാൻ പോണ സ്ഥാനങ്ങൾ ഇവർക്കെല്ലാം ഈ നേരിട്ട് രാജ്യസഭ അതല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ പെട്ടെന്ന് സീറ്റ് കിട്ടും നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ ചില പ്രമുഖരായ നേതാക്കൾ മക്കൾക്ക് സീറ്റ് കൊടുത്തതൊക്കെ കഥകൾ നമുക്ക് നന്നായിട്ട് അറിയാം അല്ല ചിലർക്ക് സീറ്റ് കൊടുത്തത് എ കെ ആന്റണി തന്നെയായിരുന്നു കേരളത്തിൽ ഒരു നേതാവിൻ്റെ പിതാവ് മൂത്രമൊഴിക്കാൻ പോയ സമയത്താണ് അദ്ദേഹത്തിന് എ കെ ആന്റണി സീറ്റ് കൊടുത്തത് എന്നുള്ളത് കേരളത്തിൽ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ തമാശ എന്നാൽ അതൊരു യാഥാർത്ഥ്യം വരുന്നത് നമ്മൾ രാഷ്ട്രീയ തമാശയായി കണക്കാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ഈ അജിത് ആന്റണിയുടെ വരവിനെ തീർച്ചയായും ആശങ്കയോടെ തന്നെയായിരിക്കും കാണുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.